നമസ്കാരം. കായംകുളത്ത് നിന്ന് ഏറെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. കായംകുളത്ത് നിന്ന് ഡിവൈഎഫ്ഐയിൽ കൂട്ട രാജി എന്നുള്ളതിനാണ് ആ വാർത്ത. 21 അംഗ ബ്ലോക്ക് കമ്മിറ്റിയിൽ 19 പേരും രാജിവെച്ചിരിക്കുകയാണ്. കായംകുളം എംഎൽഎ യു പ്രദീപയും സിപിഎം ഒരു വിഭാഗം ആൾക്കാരുമായുള്ള തർക്കമാണ് ഇപ്പോൾ രാജിക്ക് കാരണമായി ചൂണ്ടിക്കാണിക്കുന്ന വസ്തുത. ഏറെ നാളായി ഇത്തരത്തിലൊരു തർക്കമുണ്ട് എന്നതിനാണ് പറയപ്പെടുന്നത്. അതിന് വ്യക്തമായ കാരണങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. കായംകുളത്തെ സിപിഎമ്മിലും ഡിവൈഎഫ്ഐയിലുമാണ് ഏറെ നാളത്തായി ഭിന്നത ഉണ്ടായിരുന്നത്. സിപിഎമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗവും കായംകുളം നഗരസഭാ അധ്യക്ഷനുമായ എം ശിവദാസനും മറുവശത്ത് യു പ്രതിഭ എംഎൽഎയുമായുള്ള തർക്കമാണ് ഇപ്പോൾ വലിയ രീതിയിൽ ഇങ്ങനെ കലാശിച്ചിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. കഴിഞ്ഞ കോവിഡ് പ്രതിരോധ സമയത്താണ് ഈ പ്രശ്നങ്ങൾ മറനീക്കി ഓരോന്നായി പുറത്തുവന്നിരുന്നത്. കഴിഞ്ഞ കോവിഡ് പ്രതിരോധ സമയത്ത് എംഎൽഎ ഓഫീസ് പൂട്ടി വീട്ടിലേക്ക് പോയത് വലിയ വിമർശനമാണ് ഉയർത്തിയത്. ഇത് ഡിവൈഎഫ്ഐയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് ഇത്തരത്തിൽ പ്രശ്നമാക്കിയത്. ഇപ്പോൾ രാജിവെച്ച ഈ ബ്ലോക്കിൽ ഉള്ള ആളുകൾ കോവിഡ് പ്രതിരോധ സമയത്ത് എംഎൽഎ ഓഫീസ് അടച്ചുപൂട്ടി വീട്ടിലിരിക്കുന്നെന്ന വാർത്ത വലിയ രീതിയിൽ തന്നെയാണ് ആരോപണങ്ങൾ ഉയർത്തിയത്. സോഷ്യൽ മീഡിയയിലടക്കം വളരെയധികം ഈ വാർത്ത ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇപ്പോൾ രാജിവെച്ച ബ്ലോക്ക് കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാരും പരസ്യമായി തന്നെ ഈ ആരോപണം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. നവമാധ്യമങ്ങളിൽ ഉന്നയിച്ച ആരോപണങ്ങൾക്കും എംഎൽഎ തന്നെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. അതുമാത്രമല്ല മാധ്യമങ്ങൾക്ക് നേരെയും എംഎൽഎ വളരെ മോശമായ രീതിയിൽ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. അതിനും ശക്തമായ പ്രതികരണമാണ് സംസ്ഥാനത്തിന്റെ പല ഭാഗത്തു നിന്ന് എംഎൽഎക്ക് നേരിടേണ്ടി വന്നത്. അതിന് തുടർച്ചയായി തന്നെയാണ് കായംകുളം സിഐ ഗോപകുമാർ ഇപ്പോൾ രാജിവെച്ച ഡിവൈഎഫ്ഐയുടെ ഈ ബ്ലോക്ക് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റായ സാജിദിന്റെ വീട്ടിൽ രാത്രി എത്തുകയും തോക്കുമായി എത്തുകയും പരിശോധന നടത്തുകയും ചെയ്തത്. ഇതും വലിയ പ്രതിഷേധം തന്നെയാണ് ഡിവൈഎഫ്ഐയിൽ ഉയർത്തിയത്. അതായത് എംഎൽഎയുടെ സഹായത്തോടു കൂടി തന്നെയാണ് ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തിയെന്നും പരസ്യമായി സിഐ ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്യുമെന്നുള്ള ഭീഷണിയൊക്കെ ഉണ്ടെന്ന് തന്നെയാണ് ഇവർ ആദ്യം മുതലേ ആരോപിച്ചിരുന്നത്. ഇത്തരത്തിൽ കോവിഡ് 19 പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ആളുകൾ കൈമേയുമാർന്നാണ് ഇപ്പോൾ വലിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത്. എങ്കിൽ പോലും ഇപ്പോൾ ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന ഈ സമയത്തും ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് യാതൊരു വിധത്തിലുള്ള പരിഗണനയും അല്ലെങ്കിൽ പ്രൊട്ടക്ഷനും പോലീസിന്റെ ഭാഗത്തു നിന്ന് പോലും ലഭിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇവർ ശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. എന്നാൽ കൃത്യമായ തെളിവുകളുടെയും വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് സിഐ ഇദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയെന്നും ഇദ്ദേഹം ഒരു വധശ്രമത്തിൽ ഉൾപ്പെടെ പ്രതിയാണെന്നുമാണ് സിഐ വ്യക്തമാക്കിയത്. പക്ഷേ ഇതൊന്നും മുഖവരക്കെടുക്കുവാൻ ഡിവൈഎഫ്ഐ പ്രവർത്തകരൊന്നും തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതിനുശേഷമാണ് ഡിവൈഎഫ്ഐയുടെ യോഗം കായംകുളത്ത് ചേർന്നതും ഇത്തരത്തിൽ 21 പേരിൽ 19 പേരും രാജിവെക്കാൻ തീരുമാനിച്ചതും. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഈ രാജിക്കത്ത് ഡിവൈഎഫ്ഐ നേതൃത്വത്തിനും സംസ്ഥാന കമ്മിറ്റിക്കും കൈമാറുകയും ചെയ്തിരുന്നു. ഈ കത്തിൽ വ്യക്തമായി പറയുന്ന കാര്യം എംഎൽഎയുടെ ഓഫീസുമായുള്ള തർക്കമാണ് ഇപ്പോൾ ഞങ്ങളുടെ രാജിക്ക് കാരണമായെന്നാണ് കത്തിൽ വ്യക്തമായി പറയുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ സിപിഎമ്മും ഡിവൈഎഫ്ഐയും ഇടപെട്ടിരിക്കുകയാണ്. സിപിഎം ആലപ്പുഴ സെക്രട്ടറി ആർ നാസിർ എത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങൾ അന്വേഷിക്കുമെന്നും കൃത്യമായ റിപ്പോർട്ട് നൽകണമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ആ റിപ്പോർട്ട് കിട്ടിയേ തീരുള്ളൂ. പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതെല്ലാം സോൾവ് ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് ആർ നാസിർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.